ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ ഇതിനോട് കീപ്പ് ചെയ്തുകൊണ്ട് ഓടിക്കും. ഇങ്ങനെ ഇങ്ങനെ അകന്നു പോകുന്നുണ്ടല്ലേ, കിരീടത്തിന് അടുത്തോട്ട് കീപ്പ് ചെയ്യും. അല്ല, നമ്മൾ വൈഡാണ്, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ബ്രേക്ക് ഫ്രീ ആക്കി കുറച്ചുകൂടി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒതുക്കുക. പുല്ലിനെ വെച്ചിട്ടൊന്ന് ലെഫ്റ്റ് സൈഡ് ഒതുക്കിക്കുക സാറെ, പുല്ല കിരീടത്തിന് നിയർ ആക്കിയിട്ട്. ഇതല്ല ആ കയ്യിലാണ്, ഞാൻ ഓഫ് ചെയ്തോളാം, നിന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിക്കുക സാറേ. സാർ ഈ കൈ എന്തിനാ എടുക്കുന്നത്? ഇവിടെ അല്ല, അപ്പുറത്തെ കയ്യിലാണ്. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ബോക്സ് വാഗൻ ആകണം സാറിന്റെ വേണ്ടി. പോവാം നമുക്ക് വീണ്ടും പോട്ടെ. റൈറ്റ് സൈഡിന് വണ്ടിയില്ല, കാല് ബ്രേക്കിന്റെ മേലെ കീപ്പ് ചെയ്തോണം സാറേ. ഉടനെ ഉടനെ ആക്സിലേറ്ററെ കൊണ്ടുപോകണുണ്ട് കേട്ടാ. ആക്സിലേറ്ററിലാണ് സാറിന്റെ കാലിരിക്കുന്നത്, ഒരിക്കലും ആക്സിലേറ്ററെ കൊണ്ട് വയ്ക്കരുത്. ഓക്കെ, സാറിന്റെ മുന്നിൽ തടസ്സം ഉള്ളത്രയും കാലം കാല് ആക്സിലേറ്ററെ വയ്ക്കരുത്, ശരിയല്ലേ? ലെഫ്റ്റ് സൈഡ് നോക്കി തിരിഞ്ഞോ, ലെഫ്റ്റ് സൈഡ് നോക്കി. കാല് ആക്സിലേറ്ററിലാണ്, അറിയാതെ സാറേ ചവിട്ടി താത്തും, അതുകൊണ്ട് ആ കാല് അവിടുന്ന് മാറ്റി. വണ്ടി വെറുതെ ഓടിക്കോളും, വണ്ടി ഒരിക്കലും നിൽക്കത്തില്ല, വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടേ ഇരിക്കും സാറ്. ടെൻഷൻ അടിക്കരുത്, ഓക്കെയാണ്? ഓട്ടെ, ആ മുന്നിലില്ലേ ഒന്ന്, ഇവിടുന്ന് ഒന്നേ രണ്ടേ മൂന്നാമത്തെ പോസ്റ്റ് ഉണ്ടല്ലോ. ആ മൂന്നാമത്തെ പോസ്റ്റിന്റെ അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, ശരിയല്ലേ? ആ ബോർഡ് കഴിയുമ്പോ സാറൊന്ന് ഒതുക്കി നിർത്തി, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട്, ഇൻഡിക്കേറ്റർ ഇട്ടേ സാറേ. ഏ ഇതല്ല ആ കൈ, ആ റോഡിൽ നിന്ന് വിട്ടൊന്ന് ഒതുക്കി നിർത്തി. സാറിന് എവിടം വരെ ചേർക്കാൻ പറ്റുമോ? ആ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലം വരെ ചേർക്കാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ? സാറിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണോന്ന് അറിയാനാ. ആ പുല്ലിനോട് നിയർ ആയിട്ട് നിർത്താൻ പറ്റുമോ നോക്ക്. ഇപ്പൊ സാറിനൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ചേർക്കാം. ആ ഇറങ്ങണം, ആ പുല്ലിനോട് നിയർ ആയിട്ട് ലെഫ്റ്റ് സൈഡ്. ആ ഇവിടെ നിർത്തിക്കുക സാറേ, നിർത്തിയാ ന്യൂട്രലാക്കിയ സാറേ. ജസ്റ്റ് ഈ ഒരു സ്പേസ് നോക്കിക്കേണ്ട, പുല്ല് എവിടെയാണെന്ന് നോക്കിയാ, ശരിയല്ലേ? നമ്മുടെ മിറർ കഴിഞ്ഞാൽ പിന്നെ സ്പേസ് കിട്ടുന്നുള്ളു. ഓക്കെയാണ് സാറ്, ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. മുന്നിൽ ആള് വരുമ്പോൾ സാർ ആക്സിലേറ്ററെ കാല് വെക്കുന്നുണ്ട്, അതൊരു അപകടമാണ്. കാരണം എന്താ വെച്ചാല് ബ്രേക്ക് ഔട്ട് പിടിച്ചു, നമ്മൾ ടെൻഷൻ ആയാലും നമ്മുടെ കാലെവിടെ ഇരിക്കുന്നു അവിടെ ചവിട്ടി താത്തും, ശരിയല്ലേ? ഒരിക്കലും സാറിന് പിന്നെ കാലെടുത്തുണ്ടോ എന്നാ ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല, സാറ് ആക്സിലേറ്റർ തന്നെ ചവിട്ടി താത്തും, ശരിയല്ലേ? അത് ശ്രദ്ധിച്ചാൽ മതിയൊന്ന്, കാല് മെയിൻറ്റെയിൻ ചെയ്തോണം. സാറിന്റെ മുന്നിലോ സാറിന്റെ നിയർ ആയിട്ടോ ഒരു തടസ്സം വന്നാൽ കാല് ബ്രേക്ക് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിലും വണ്ടി ഉരുണ്ടോണ്ടിരിക്കും. ആവശ്യം വന്നാൽ അഥവാ സാറ് ടെൻഷൻ ആയാലും ബ്രേക്ക് തന്നെ ചവിട്ടത്തുള്ളൂ നമ്മൾ. അതായത് നമ്മൾ ചെന്ന ഒരാളെ ഇടിച്ചു കയറില്ല, കാല് പോകരുത്. സാറിന് കാണാൻ മേലാത്തൊരു വളവ്, അല്ലെ ഒരു വളവ്, ഒരിക്കലും കാല് അവിടെ വെച്ചോണ്ടിരിക്കരുത്, കാല് ബ്രേക്കിന്റെ മേലെ കീപ്പ് ചെയ്തോണം. കാരണം വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയെ സംബന്ധിച്ച് അത് ഉരുണ്ടോണ്ടേ ഇരിക്കും വൺസ് ഗിയർ ഇട്ടാൽ മതി സാർ. ഓക്കെയാണ്, ഡ്രൈവിലോട്ട് സാറേ പോവാം നമുക്ക്. ഇൻഡിക്കേറ്റർ ഓഫീസർ ഈ കൈയല്ല ആ കൈയാണ്, അപ്പൊ അവിടെ നിൽക്കും. ബ്രേക്ക് തന്നെ പിടിച്ചു നിന്നു, എങ്കിലേ നമ്മൾ ഇറങ്ങാൻ പോവാന്ന് അവർക്ക് അറിയാവുള്ളൂ. നിങ്ങൾ അല്ലേ ബ്രേക്ക് ലൂസ് ചെയ്തു, ഇനി അവിടെ നോക്കിയിരിക്കരുത്, ഇനി അവിടെ നോക്കണം. ആ ഒരു ഇത്തിരി കൊടുക്കും മതി, വണ്ടി ഒന്ന് മൂവ് ആയാൽ കാല് ബ്രേക്കിന്റെ മേളിൽ കീപ്പ് ചെയ്തു. അവരെ നോക്കിയിരിക്കരുത്, ഇവിടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും സാറ്. അത്രയും കയറണ, ആ വൈറ്റ് ലൈനോട് നിയർ ആയിട്ട്, ശരിയല്ലേ? നമുക്ക് നേരെ തന്നെ, നമുക്ക് ആക്സിലേറ്റർ വേണ്ട, ഒരു ടേണിംഗ് ആണ്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ സാർ തിരിക്കാവുള്ളൂ, റൈറ്റിലോട്ട് എത്തി നോക്കരുത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് സാറ് കറക്റ്റായിട്ട് അടുപ്പിച്ചാൽ റൈറ്റ് സൈഡിൽ സ്പേസ് ഉണ്ടാവും. ഓക്കെയാണ്,
വണ്ടി നീങ്ങിക്കൊണ്ടേ ഇരിക്കുക സാർ, ടെൻഷൻ ആകണ്ട. ശരിയല്ലേ സാർ, ഈ വണ്ടി ഓടുന്ന ഒരു ഉറപ്പ് മാറാൻ വേണ്ടിട്ടാ ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാറിന്. ലെഫ്റ്റ് സൈഡ് മാത്രം സാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വണ്ടി നേരെ സാറിന് കിട്ടിയില്ലേ, സ്റ്റിയറിംഗ് നേരെ ആയി കഴിഞ്ഞാൽ ആക്സിലേറ്ററിലോട്ട് കാല് മാറ്റിക്കോ സാർ വീണ്ടും. ശരിയല്ലേ, പതി ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങിക്കോ വീണ്ടും. അപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലെ ശ്രദ്ധിക്കാവുള്ളൂ. ലെഫ്റ്റ് സൈഡിലെ ആ ലൈനിനോട് കീപ്പ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ടുപോകാനായിട്ട്. ഓക്കെ അല്ലേ, എതിരെന്ത് വന്നാലും സാറ് ടെൻഷൻ ആകരുത്. നമുക്ക് കിട്ടുന്ന ലെഫ്റ്റ് സൈഡ് മാത്രം. ഇനി ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ സാറേ. ബസ്സിനെ കണ്ടു സാറ് പേടിക്കണ്ട, അവർ കവർ ചെയ്ത് പോയി. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ സാറേ. ഈ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തിക്കുക സാറേ. എവിടെ വരെ ഒതുക്കാവോ അത്രയും ഒതുക്കി നിർത്തിക്കുക സാറേ. നേരെയാക്കി വെച്ച് ബ്രേക്ക് ചെയ്ത് നിർത്തി. നിർത്തിയാൽ ഉടനെ എന്ത് ചെയ്യണം സാറേ? ന്യൂട്രലാക്ക്. ഓക്കെ അല്ലേ, ഹാൻഡ് ബ്രേക്കും കൂടെ എൻഗേജ് ആക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ, അപ്പൊ സേഫാണ്. അറിയാതെ നമ്മൾ കാലെടുത്താലും നമുക്കിപ്പോ അത്ര സ്കില്ലുള്ളവരല്ല. നമ്മൾ ബൈ ചാൻസ് പല കാര്യങ്ങളായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിർത്തി ഒരാളെ കണ്ടോണ്ട് നിർത്തിയതാണെന്ന് വിചാരിച്ചു. നമുക്ക് പരിചയമുള്ള ഒരാളെ നമ്മൾ ഓർക്കാതെ ബ്രേക്ക് എന്ന് കാലെടുക്കും. വണ്ടി നിരപ്പല്ലെങ്കിൽ ഉരുണ്ടു പോകും. ഡ്രൈവിലാണെങ്കിൽ വണ്ടി വീണ്ടും നീങ്ങും. അപ്പോൾ സാറ് നിർത്തിയാൽ ഉടൻ ന്യൂട്രലിലോട്ട് ഷിഫ്റ്റ് ചെയ്തോണം, ഹാൻഡ് ബ്രേക്കിനെ എൻഗേജ് ആക്കി വെച്ചോണം. ഓക്കെ അല്ലേ, എന്നിട്ടേ സാർ എന്തെങ്കിലും ചെയ്യാൻ പോകുള്ളൂ, എന്തും വണ്ടിയിലും. ഓക്കെ അല്ലേ, ശരിയാണ്. വണ്ടിയിൽ കയറിയാൽ ഉടനെ സാറ് ബ്രേക്കിൽ ചവിട്ടിക്കോണം. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ടേ ഈ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ പോകാവുള്ളൂ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും അത് തന്നെ, ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കിയതിന് ശേഷമേ സാറ് വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കാവുള്ളൂ. ഓക്കെയാണ്, നമുക്കിനി പോകണമെങ്കിൽ ആദ്യമേ ഡ്രൈവിലാക്കണം. ഇനി ഹാൻഡ് ബ്രേക്കിനെ ഓഫ് ചെയ്യണം. ബ്രേക്ക് കാലയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇൻഡിക്കേറ്ററിനെ ചേഞ്ച് ചെയ്യണം. റൈറ്റിലോട്ട് ആക്കി കൊടുക്കണം. റൈറ്റ് മിററ് നോക്കിയിട്ട് സാറിന് എപ്പോഴാണ് ഒരു ഗ്യാപ്പ് സാറ് വെയിറ്റ് ചെയ്തിരിക്കണം. പുറകിലൊരു വണ്ടി ഇല്ലാതെ കിട്ടുമ്പോൾ പതിയെ അനങ്ങി തുടങ്ങണം സാറ്. ജസ്റ്റ് ഒന്ന് റോഡിൽ കയറിയാൽ മതി, അപ്പം തന്നെ സാറ് വണ്ടിയെ നേരെ ആക്കിക്കും. ഓക്കെ അല്ലേ, സാറ് വണ്ടി മുഴുവനായിട്ട് കയറുന്നവരെ നിൽക്കണ്ട. ബാക്കി നമ്മൾ ഓട്ടത്തിൽ നമ്മുടെ വണ്ടി കയറി വന്നോളൂ റോഡിലേക്ക്. ലെഫ്റ്റ് സൈഡ് മാത്രം. ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മാത്രം സാർ അതിന് സ്പേസ് എടുക്കുക. വീണ്ടും തിരിച്ച് ലെഫ്റ്റിലോട്ട് പോകുന്നേക്കണം. നമ്മൾ നീങ്ങുന്നോറും റോഡിന്റെ അലൈൻമെന്റിനനുസരിച്ച് വണ്ടി മാറിക്കൊണ്ടിരിക്കും ഓരോ വശത്തേക്ക്. ഓക്കെ അല്ലേ, സാറിന്റെ ശ്രദ്ധ ഒരുപാട് അപ്പുറം ഇപ്പുറം മാറിക്കൊണ്ടിരിക്കരുത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് നേരം എടുക്കും സാറിന് അതൊന്ന് കവർ ചെയ്ത് വരാനായിട്ട് കയ്യിലേക്ക്. മനസ്സിൽ വരും അത് കഴിയുമ്പോൾ. നമുക്ക് മുന്നിൽ നിയർ ബൈ ആയിട്ട് ഒരു 20 മീറ്ററിനകത്ത് എന്തെങ്കിലും തടസ്സം വന്നാൽ ഉടനെ കാല് ബ്രേക്കിലോട്ട് കീപ്പ് ചെയ്തോണം, ആക്സിലേറ്റർ പിന്നെ വയ്ക്കരുത്. ശരിയല്ലേ, ഇപ്പൊ നമ്മളൊരു വളവിലേക്ക് അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് കാലൊന്ന് റിലീസ് ചെയ്താൽ നമ്മുടെ വണ്ടി ആ വന്നതുപോലെ തന്നെ ഉരുണ്ടോണ്ടിരിക്കും. കുറച്ച് നേരം ബ്രേക്കിന് നേളി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടിയെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് അടുപ്പിച്ചുകൊണ്ടിരിക്കണം. ശരിയല്ലേ, അഥവാ സാറിന് ആക്സിലേറ്റർ കൊടുക്കേണ്ടി വന്നാൽ വണ്ടി നേരെ ആകുന്ന സമയത്ത് മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ. നോക്ക്, ലെഫ്റ്റ് സൈഡ് നമ്മൾ വൈഡൻ ചെയ്യാതിരുന്നാൽ മതി. ശരിയല്ലേ, ഇനി വീണ്ടും നീങ്ങട്ടെ. പതിയെ ഒരു ഇത്തിരി ദൂരം സാറിന് സ്ട്രെയിറ്റ് കിട്ടി, അപ്പൊ ആക്സിലേറ്ററിൽ കീപ്പ് ചെയ്തോ. കാരണം ആരുമില്ല മുന്നിൽ. വീണ്ടും ടേണിങ് വരുമ്പോ ഒന്ന് കാല് മാറ്റിയിട്ട് ടേൺ ചെയ്യും വണ്ടിയെ. ഓക്കെ അല്ലേ, സൈക്കിളുകാരനുണ്ടൊരു, അയാൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹോൺ അടിക്കുക. അയാളെ തട്ടായിരിക്കാനുള്ള ഒരു സ്പേസ് എന്താണെന്ന് സാറിനിപ്പോ അറിയാം. വീണ്ടും പോട്ടെ, മുന്നിൽ വീണ്ടും ഒരു സൈക്കിളുണ്ട്. അത് ഒരുപാട് ദൂരെയാണ്, നമുക്ക് ദൂരെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അയാളുടെ തട്ടാതിരിക്കാനുള്ള ഒരു സ്പേസ് എടുത്തുകൊണ്ടേ അയാളുടെ അടുത്തോട്ട് ചെല്ലാവുള്ളൂ നമ്മൾ. ശരിയല്ലേ, പോട്ടെ, അയാൾക്ക് വേണ്ട ഒരു സ്പേസ് എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലും. ഇനി സാറിന് ഇഷ്ടമുള്ളൊരിടത്ത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കി നിർത്തി നോക്കിയ. സാറിന് എവിടെയാണോ നിർത്താൻ തോന്നുന്നത് അവിടെ കൊണ്ടുപോയി നിർത്തും. സ്പേസ് ഉള്ള ഒരു സ്ഥലത്ത് ഇൻഡിക്കേറ്റർ ആദ്യം ഇടും. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ലെഫ്റ്റിലായിരിക്കണം. സാർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണോ സാറ് നിർത്താൻ പോണെന്നും കൂടെ പറയണേ. ഇവിടെ തന്നെ അല്ലേ, എന്നിട്ട് ലെവൽ ചെയ്ത് നിർത്ത് വണ്ടിയെ. റോഡിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കരുത്. ലെവൽ ചെയ്തിട്ട് അവിടെ നിർത്തിയേക്കണം. റോഡിലേക്ക് ഇറങ്ങുമെന്ന് തോന്നിയാൽ അവിടെ നിർത്തിയേക്കണം. നിർത്തിയാൽ ഉടനെ ന്യൂട്രൽ ഹാൻഡ് ബ്രേക്ക്. ഓക്കെയാണ്. ഇനി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ
വീണ്ടും ഓർഡറിൽ ബ്രേക്ക് ആദ്യം എൻഗേജ് ആക്കണം, കാലിന്റെ ബ്രേക്ക് എൻഗേജ് ആക്കണം, ഡ്രൈവിൽ ഇട്ടിട്ട് ഇത് റിലീസ് ചെയ്യാവുള്ളൂ കേട്ടോ സാറേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇനി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ആദ്യമേ നമുക്ക് തടസ്സം എവിടെ ഇരിക്കുന്നത്, മുന്നിൽ ആക്റ്റീവാണ്. അപ്പൊ അതിനെ തട്ടാതിരിക്കാൻ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്ക് സ്റ്റിയറിങ്. അഥവാ കാലെടുത്തു പോയാലും വണ്ടി അങ്ങോട്ട് ചെല്ലരുത്. ഇനി ബാക്കിൽ എപ്പോ സ്പേസ് വരുന്നോ അതുവരെ സാറ് വെയിറ്റ് ചെയ്യണം. ഇവിടെ ചിലപ്പോ 20 മിനിറ്റ് നിൽക്കുമ്പോഴായിരിക്കും സാറിനൊരു സ്പേസ് കിട്ടുന്നത്. സാർ അതുവരെ അവിടെ നിന്നോണം. പുറകിലൊരു വണ്ടിയുണ്ട്, വീണ്ടും ബ്രേക്കെ തന്നെ കീപ്പ് ചെയ്തോണ്ടേ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാവുള്ളൂ. ശരിയല്ലേ? വണ്ടി റോഡെ കയറി, അപ്പൊ തന്നെ ലെവൽ ചെയ്യാൻ തുടങ്ങിക്കും നമ്മുടെ സൈഡിലേക്ക്. ഓക്കെ, ഇപ്പൊ ചെയ്തതുപോലെ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടിയെ ലെവൽ ചെയ്യരുത് കേട്ടോ സാറേ. പോട്ടെ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി സാറ് പതറിക്കഴിഞ്ഞാൽ പിന്നെ സാറിനെ തിരിച്ചെടുക്കാൻ പാടായിരിക്കും. എന്ന് വെച്ചാൽ സാറിന് ചെയ്യാൻ പറ്റില്ല, അറിയാവുന്ന കാര്യം പോലും ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമുക്ക് നോക്കാം, സാറൊന്ന് സ്ട്രെയിറ്റ് റോഡ് ഓടിച്ചിട്ടെ. നമ്മളിപ്പോ ഇപ്പൊ കാണുന്ന ഒരു 10 മിനിറ്റ് ആയുള്ളു ഞാൻ സാറിനെ കാണാൻ തന്നിട്ട്. സാർ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ ഒരു ഹമ്പുണ്ട്, ജസ്റ്റ് ഒന്ന് ബ്രേക്കിലൊന്ന് കാല് കൊണ്ടുപോവാം. ഹാർഡ് ആക്കണ്ട, വെറുതെ കയറി ഇറങ്ങി പോയിക്കോളൂ. അത് കാല് അവിടെ ഒന്ന് കീപ്പ് ചെയ്താൽ മതി സാറ്. ഇനി പോട്ടെ, എങ്ങോട്ട് തിരിഞ്ഞാലും സാറിന്റെ ശ്രദ്ധ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. ഓക്കെ, ആക്സിലേറ്റർ വേണ്ട, റൈറ്റിലോട്ട് സാർ ശ്രദ്ധിക്കരുത്, ആക്സിലേറ്റർ ആ കൊടുക്കുന്നത്. ഇപ്പൊ റൈറ്റിലല്ലേ സാർ ശ്രദ്ധിച്ചത്? റൈറ്റിലോട്ട് ശ്രദ്ധിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. റൈറ്റ് തിരിഞ്ഞാലും ലെഫ്റ്റ് തിരിഞ്ഞാലും സാറ് സാറിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ കീപ്പ് ചെയ്തോണ്ടിരിക്കാവുള്ളൂ ഈ വണ്ടിയിൽ. പോട്ടെ, കുനിഞ്ഞ് നോക്കി കണ്ടുപിടിക്കണ്ട, സാറിന്റെ കാല് ജസ്റ്റ് റൈറ്റ് മാറ്റിയാൽ ആക്സിലേറ്റർ ആണത്. പോട്ടെ, ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ എന്ത് വന്നാലും സാർ അവിടെ കാല് വെച്ചോണ്ടിരിക്കരുത്, ബ്രേക്കിലോട്ട് കീപ്പ് ചെയ്തോണം. അവിടെ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്, വേണ്ട കാല് മാറ്റിയാലും ബ്രേക്കെ വെച്ചോ. അഥവാ അവൻ അവിടെ നിർത്തി പോയാലും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും പോട്ടെ, ഹമ്പ് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? ജസ്റ്റ് ഒന്ന് ബ്രേക്കെ കാല് വെച്ചോടും, ചവിട്ടി പിടിക്കണ്ട, വെറുതെ കയറി ഇറങ്ങിപ്പോയിക്കോളൂ. ശരിയല്ലേ? പോട്ടെ, ആയില്ല. ജസ്റ്റ് ഒന്ന് കാല് അവിടെ കൊണ്ടുപോവാം, ചവിട്ടാനല്ല, വേണ്ടി വന്നാ ബ്രേക്ക് ചെയ്യാനാണ്. കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് സാർ ആക്സിഡന്റിനെ കുറിച്ച് ചിന്തിച്ചു. ഓക്കെയാണോ സാർ? ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലം ലെഫ്റ്റ് ഫിക്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിക്ക. അപ്പുറത്തൊക്കെ സൈഡ് വന്നാൽ ഉടനെ ലെവൽ ചെയ്യണം വണ്ടിയെ, ലെവൽ ചെയ്യ, എന്നിട്ട് അവിടെ ബ്രേക്ക് ചെയ്യും. പിന്നെ റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കരുത്. ഇനി എന്ത് ചെയ്യണം? ഓക്കെയാണ്, ഇനി വീണ്ടും എടുക്ക്. സാറിനൊന്ന് മെമ്മറി ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടാ. ഓക്കെ, സാറിന് എപ്പോൾ ഗ്യാപ്പ് കിട്ടുന്നു അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. മുന്നിൽ തടസ്സം ഉണ്ടെങ്കിൽ മാത്രം അതിനെ ഒഴിവാക്കാനുള്ള പൊസിഷനിൽ തിരിച്ചു വെച്ചിട്ട് ഇറങ്ങി വെച്ചല്ലാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, മുന്നിൽ ചെല്ലുന്നതനുസരിച്ച് വണ്ടി റോഡിലോട്ട് കയറിക്കോളും. വണ്ടി എപ്പോൾ റോഡിൽ കിട്ടിയോ അപ്പൊ തന്നെ അതിനെ നേരെ ആക്കിക്കോണം. ആ തിരിച്ചെടുക്കരുത്, അത്രയും മതി. ഇതേ റോഡിലോട്ട് കയറി കണ്ട, തൊട്ടില്ല റോഡിൽ, അപ്പൊ തന്നെ അതിനെ ലെവൽ ചെയ്തോണം. വിശാലമായിട്ട് കാണുമ്പോഴും നമ്മൾ മറന്നു പോരും, നമ്മുടെ ലെഫ്റ്റ് തന്നെ പിടിച്ച് 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 പോയിക്കോണം. ചിലപ്പോൾ ഒരു മണിക്കൂർ അടുത്തായിരിക്കും നമ്മൾ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ചെല്ലുന്നത്. അങ്ങനെ മതി ആദ്യം. സാറിന് എപ്പോൾ കോൺഫിഡൻ്റ് ആവുന്നോ അപ്പോൾ തന്നെ സാറ് തന്നെ അറിയാതെ വണ്ടിയുടെ വേഗത കൂടിക്കൊണ്ടിരുന്നോളൂ.